നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ അത് സംഭവിച്ചിരിക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വരികയാണ്. വാസ്തവത്തിൽ ബി ജെ പിക്ക് സംശയം അങ്ങേയറ്റത്തേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ രാജ്യത്തെ മതേതര സംവിധാനം തകിടം മറിച്ചുകൊണ്ട് എന്ത് രീതിയിലും ഹിഡൻ അജണ്ടകളെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട്, എന്നിട്ട് അവസാനം ഭരണഘടനയെ ശിരസിൽ തൊട്ട് നമിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രധാന സേവകനാണെന്ന് ജനങ്ങളോട് പറഞ്ഞ് വലിയ വിശ്വാസ്യത പിടിച്ചു വാങ്ങി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആർഭാടം ജീവിതം നയിക്കുന്ന വ്യക്തി, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും അതിനേക്കാൾ ഗർവോടെ ആണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നതെന്ന് വെറുതെ ജനങ്ങളുടെ മുമ്പിൽ കളവ് കാണിക്കാനെങ്കിലും കോട്ടും സ്യൂട്ടുമായി നടക്കുന്ന വ്യക്തി, വാസ്തവത്തിൽ ഇന്ത്യൻസ് റിപ്പോർട്ടിൽ മൂക്കും തെന്നി താഴെ വീഴാൻ പോവുകയാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി പിളർപ്പിൻ്റെ വക്കിലേക്കാണ്. 23-ാം തീയതി, അതായത് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന സൂചന കൃത്യമായി നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നത്. 81 സീറ്റുകളുള്ള ജാർഖണ്ഡിലെയും 288 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലെയും. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം അവിടെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അഥവാ കൃത്യമായി പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലുമുണ്ട്, വിധാൻ സഭയും വിധാൻ പരിഷത്തുമുണ്ട്. വിധാൻ സഭയിൽ, അതായത് നിയമസഭയിൽ, കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ MLA മാരെ ബി ജെ പിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടില്ല. ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതു മുതൽ വിപ്രാളം പിടിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ രാജീവ് കുമാർ മെല്ലെ പിന്നോട്ട് കാൽവെച്ചതാണ്. പിന്നെ അത് ഇതുവരെയും മുന്നോട്ട് വച്ചിട്ടില്ല. ആ വിശ്വാസ്യത തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവിടെ രശ്മി ശുക്ല എന്ന കൃത്യമായി ബി ജെ പിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന DGP യെ തന്നെ മൊത്തത്തിൽ അവരുടെ സേവനം വേണ്ട എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അവരെ നീക്കിയത്. അതിനുശേഷം BJP അവരുടെ ഭരണം തുടരുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ എല്ലാ ഗർവം കാണിക്കുന്നത് അജിത് പവാറാണ്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ജയിച്ചു കളയാം എന്നതാണ് അജിത് പവാറിൻ്റെ സിദ്ധാന്തം. നിങ്ങൾ എന്നെ ജയിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ളവുമില്ല, നിങ്ങൾക്ക് യാതൊരുവിധ സൗജന്യ റേഷനും കിട്ടില്ല. ഇങ്ങനെ ബാരാമതിയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. മഹായുതി സഖ്യത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ അഹങ്കാരത്തിൻ്റെ ധ്വനിയുണ്ട്. ദേശീയ തലത്തിൽ BJPയുടെ അതേ ടോൺ തന്നെയാണ് അവർക്ക് എല്ലാവർക്കും. ഇതാണ് കൃത്യമായി പൊളിഞ്ഞടുങ്ങാൻ പോകുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത BJP പിളർപ്പിലേക്ക് പോയാൽ അത് എങ്ങനെ പിളരും എന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതെ അലയുകയാണ് ശരിക്കും ജഗത് പ്രകാശ് നദ്ദ.